നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കുതിച്ച് ഉയരുകയാണ്. കോവിഡ് കാലത്ത് ചെറിയ ഒരു മന്ദീഭവിച്ച അവസ്ഥയിലായിരുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. അത് ലോകം മുഴുവൻ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ അതിശക്തം വിവിധ പദ്ധതികളുമായി, സാമ്പത്തിക പാക്കേജുകളുമായി, സാമ്പത്തിക രംഗത്തെ പുത്തൻ ഉണർവുമായി ലോക സാമ്പത്തിക രംഗത്തേക്ക് ഭാരതം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തെ എങ്ങനെങ്കിലും തകർക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. നമുക്കറിയാം, ഏത് രീതിയിലും ഇന്ത്യയെ തകർക്കുക, ഇന്ത്യയെ ഇല്ലാതാക്കുക എന്ന വ്യാമോഹമാണ് ഇമ്രാൻഖാനും കൂട്ടർക്കുമുള്ളത്. ഇവിടെ കേരളത്തിലും കുറേ ഇമ്രാൻ കുഞ്ഞുങ്ങളുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഇമ്രാൻഖാൻ ജയ്പാടുന്നവരും പാകിസ്ഥാനെ കീജെ വിളിക്കുന്നവരും അതുപോലെ തന്നെ പാകിസ്ഥാൻ ആരാധകർക്ക് അഭിവാദ്യമർപ്പിക്കുന്ന ഒമർ ലുലു എന്ന സിനിമാ സംവിധായകനെ പോലെയുള്ള കുറേ ആളുകൾ, ദേശവിരുദ്ധ ചിന്ത മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. അവർക്ക് സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ യഥാർത്ഥ ഭാരതീയന് ഹൃദയം പൊട്ടുന്ന വേദന നൽകുന്ന ഒരു വീഡിയോ ഇത്. ഈ അടുത്ത കാലത്ത് വന്നതാണ് എന്നൊന്നും ഞാൻ സമർത്ഥിക്കുന്നില്ല. എനിക്ക് ഒരു സുഹൃത്ത് അയച്ചു തന്നതാണ് വാട്സാപ്പിലൂടെ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് എന്താണെന്ന് ഞാൻ ആമുഖമായൊന്നും പറയുന്നില്ല. എന്താണ് ഏതാണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് കണ്ടു നോക്കൂ. നമ്മുടെ ഇന്ത്യൻ കറൻസിയാണ് പാകിസ്ഥാനിൽ അച്ചടിച്ച് അടുക്കി വച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കറൻസി കണ്ടെയ്നറുകൾ വഴി ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ എത്തുകയാണെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഏത് നിലയിലേക്ക് എത്തും, നമ്മുടെ എക്കണോമിക് സെനാരിയോ ഏതവസ്ഥയിലെത്തും എന്ന് ആലോചിക്കാവുന്നതേയുള്ളൂ. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ധനമന്ത്രാലയം, കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, അതുപോലെ IB, റോ, NIA തുടങ്ങിയ ഏജൻസികളൊക്കെ വ്യക്തമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അന്താരാഷ്ട്ര IMF-ലും അതുപോലെ UN-ലും ഐക്യരാഷ്ട്രസഭയിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ കത്തുകൾ ഭാരതം കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ പാകിസ്ഥാനിൽ കുടിൽ വ്യവസായം പോലെ നോട്ടുകൾ പ്രിന്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന ഈ ഭീകരാവസ്ഥ എത്രയും പെട്ടെന്ന് ഇല്ലാതാകണം, ഇല്ലാതാക്കും. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ, കേന്ദ്ര വിദേശകാര്യമന്ത്രി S.ജയശങ്കർ അടക്കമുള്ളവർ ഈ ഒരു വിഷയത്തിൽ വളരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പാകിസ്ഥാനെന്നും വിചാരിച്ചാൽ ഇന്ത്യയെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നത് വ്യക്തം. പിന്നെ നേരിട്ടവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ ഇന്ത്യയെ തകർക്കാനുള്ള ശ്രമമാണ് ഈ ഹീനശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടം തന്നെ.